അതേപോലെ തന്നെ ബൈനൽ അദാനി വല്ലിഖാമ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം ബാങ്ക് കൊടുത്തു ഇഖാമത്ത് കൊടുത്തു അതിന്റെ ഇടയിലുള്ള സമയം പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭ്യമാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുക തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മരിച്ചുപോയവർക്ക് വേണ്ടി അയൽവാസികൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നാട്ടിലുള്ളവർക്ക് വേണ്ടി വിദേശത്തുള്ളവർക്ക് വേണ്ടി പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെ നാമമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു ദുആ പെട്ടെന്ന് സ്വീകരിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു വളരെ പെട്ടെന്ന് ശരിയാക്കി തരുമെന്നാണ് പക്ഷേ ദുആ കുറേ ചെയ്യുന്നുണ്ട് പല ആളുകളും പക്ഷേ ആ പ്രാർത്ഥനകളൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ എന്ന വലിയ ഒരു സങ്കടമാണ് പലരും പറയാറുള്ളത് ഇത്ര പ്രാവശ്യമായി ഞാൻ ദുആ ചെയ്യുന്നു ഇത്ര വർഷമായി ദുആ ചെയ്യുന്നു ഇജാബത്ത് കാണുന്നില്ലല്ലോ അല്ലാ എന്ന് പറയുമ്പോൾ മഹാന്മാർ പറഞ്ഞു തരുകയാണ് പ്രാർത്ഥിക്കുന്നവൻ ശുദ്ധനായിരിക്കണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം ഹറാമായ ഭക്ഷണം അവൻ കഴിക്കാൻ പാടില്ല കാണുന്നതൊക്കെ ഹറാമായ ഭക്ഷണം അല്ലേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഹറാമായ ഭക്ഷണങ്ങളാണ് വെള്ളം അത് ഹറാമാവുകയാണ് നമ്മുടെ വാഹനം ഹറാമാവുക അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഇതെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലേക്ക് മാറുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാകുമെന്ന ഉറപ്പോടുകൂടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക സംശയത്തിൽ നമ്മൾ ദുആ ചെയ്യരുതെന്ന് കാരണം ലഅനത്താക്കപ്പെട്ട ഇബിലീസ് അല്ലേ ഇബിലീസ് അവനെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ അല്ലേ ഈ ലോകം അവസാനിക്കുന്നത് വരെ ജീവിക്കാൻ അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു നിങ്ങളോട് മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ അവസാനം വരെ ജീവിക്കാൻ അവസരം അല്ലാഹു കൊടുത്തിരിക്കുകയാണ് അല്ലാഹുവോട് പറഞ്ഞു അല്ലാ അല്ലേ ഈ ലോകത്തിന്റെ ഒടുക്കം വരെ ഖിയാമത്ത് നാൾ വരെ ഇലാ യൗമിൽ ഖിയാമ അവസാന നാൾ വരെ ജീവിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു കൊടുത്തുവല്ലോ അല്ലാഹുവിന് ഏറ്റവും വലിയ ധിക്കാരം ചെയ്ത ആളാണല്ലോ അവൻ അല്ലാഹു അവന്റെ ദുആ അവിടെയാണ് അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചുവല്ലോ അവന്റെ ദുആ പിന്നെ നമ്മളെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ സ്വീകരിക്കും ഉറപ്പാണ് ആ ഉറപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ അങ്ങനെയാണെങ്കിൽ അതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ സ്വലാത്തുകൾ അല്ലേ ഒരു മനുഷ്യൻ ദുആ ചെയ്യുകയാണെങ്കിൽ അവന്റെ പ്രാർത്ഥനയിൽ മുത്തുനബിയുടെ സ്വലാത്തുണ്ടെങ്കിൽ മുത്തുനബിയുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇല്ലാത്ത പുണ്യനബിയെ പറയാത്ത ഒരു ദുആവും റബ്ബ് സ്വീകരിക്കില്ല അതിങ്ങനെ ഉയർന്നു നിൽക്കും വാനലോകത്തേക്ക് അങ്ങ് കയറിപ്പോവില്ല അല്ലാഹുവിലേക്ക് എത്തില്ലെന്ന് ഹബരിക്കും ആ പ്രാർത്ഥന അല്ലാഹുവിലേക്ക് എത്തും റബ്ബിന്റെ ചാരത്തെത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇന്ദ വൈരി ഹൃദയം മറ്റൊരു സ്ഥലത്താണ് ദുആ ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് വേറെ എവിടെയോ ആണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കണ്ടു അവൻ വല്ലാതെ ദുആ ചെയ്യുന്നു പക്ഷേ അല്ലാഹു ഉത്തരം കൊടുക്കുന്നില്ല റബ്ബിനോട് മുസാ നബി അലൈഹി ഒരുപാട് കാലമായല്ലോ ദുആ ചെയ്യുന്നു ഞാനാണെങ്കിൽ ഉത്തരം കൊടുക്കുമായിരുന്നു മുസാ നബി പറയാണ് ഞാനാണെങ്കിൽ അവന്റെ സങ്കടം കണ്ടിട്ട് ഞാൻ ഉത്തരം കൊടുക്കുമല്ലോ അല്ലാഹു പറഞ്ഞു കൊടുത്തു മൂസാ അവൻ
അവന്റെ ഹൃദയം ഇവിടെയില്ല അവൻ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ അല്ലാഹു ആട് കൊടുത്തിട്ടുണ്ട് ആടുകളെ ആടാണ് അവന്റെ ഹൃദയത്തിൽ ഉള്ളത് അതുകൊണ്ട് ഓന്റെ ദുആ നമുക്ക് വേണ്ട സ്വീകരിക്കില്ല അപ്പോൾ ഹൃദയത്തിൽ ഒന്നും പുറത്ത് വേറൊന്നും പറയുന്നത് ഒന്ന് ഹൃദയത്തിൽ ഉള്ളത് വേറെ ഇങ്ങനെ ആവില്ല ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല ദുആ ചെയ്യുന്ന സമയം നാം ഏത് വിഷയത്തിലാണോ ദുആ പണമാണോ വേണ്ടത് കടം വീടലാണോ വീടാണോ വേണ്ടത് മക്കളാണോ വേണ്ടത് പ്രശ്നങ്ങൾ പരിഹരിക്കലാണോ രോഗമില്ലാതിരിക്കലാണോ അതുതന്നെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നഫ്സിന് വേണ്ടി സ്വന്തം ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരെ പറ്റി മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇന്നഹു ബഖീൽ അവൻ പിശുക്കനാണെന്നാണ് ദുആ പോലും അഞ്ച് പൈസയും കൊടുക്കൂല ഒന്നും ആർക്കും കൊടുക്കൂല എന്നാ ദുആ പോലും മറ്റുള്ളവന് വേണ്ടി നൽകില്ല അങ്ങനെവന്റെ അങ്ങനെയുള്ളവൻ പിശുക്കനാണെന്ന് മഹാനായ സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ മനമുരുകി നാം എന്താണ് ദുആ ചെയ്യുന്നത് ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിന്ന് അത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് നബിക്ക് സ്വലാത്ത് ചൊല്ലി നല്ല ദിവസം നല്ല സമയം മഹാനായ മൂസാ നബി ചോദിക്കുന്നുണ്ട് അല്ലാഹുവേ അയ്യു സാഅത്തിൻ അദൂക യാ അല്ലാഹ് ഞാൻ എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴാണ് അല്ലാഹ് ദുആ ചെയ്യേണ്ടത് എന്ന് സയ്യിദുനാ മൂസാ അലൈഹി സലാത്തു വസലാം ചോദിക്കുകയാണ് എപ്പോഴാണ് ഞാൻ ദുആ ചെയ്യേണ്ടത് അപ്പോൾ അല്ലാഹു പറഞ്ഞു കൊടുത്തു അന്ത അബ്ദുൻ വ അന റബ്ബുക് അന്ത അബ്ദുൻ നീ എൻ്റെ അടിമയാണ് വ അന അബ്ദുക് വ അന റബ്ബുക് ഞാൻ നിന്റെ റബ്ബാണ് ഞാൻ നിന്റെ റബ്ബാണ് നീ എൻ്റെ അടിമയാ ഫമതാ ദഅവതനി എന്നോടൊപ്പം ചോദിച്ചാലും എപ്പോഴെന്നോടൊന്ന് ദുആ ചെയ്താലും എപ്പോൾ എന്റെ മുമ്പിലേക്ക് കരമുയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അസ്തജിബു ലക നിനക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എപ്പം ചോദിച്ചാലും ഉത്തരം തരുമെന്ന് അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് നമ്മളൊക്കെ ദുആ മജ്ലിസിൽ പങ്കെടുക്കാറുണ്ട് അൽഹംദുലില്ലാ അതേപോലെ നമുക്ക് കിമയത്തൊക്കെ രാത്രിയൊക്കെ എഴുന്നേറ്റ് നമ്മൾ ദുആ ചെയ്യണം ആ സമയത്ത് ദുആ ചെയ്യുന്നത് എല്ലാവരും ഉറങ്ങുന്ന സമയം ലേ ഫഫാലത്ത് അണൈനാ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കരമുയർത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോ അല്ലാഹു സ്വീകരിക്കുകയാ ഒരു മനുഷ്യൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഉണ്ടോ അങ്ങനെ ഓരോന്ന് ചൊല്ലണം ചില ഖുർആൻ യാസീൻ സൂറത്ത് എന്ത് ഏതാവശ്യമുണ്ടെങ്കിലും യാസീൻ സൂറത്ത് ഓതിയാൽ അല്ലാഹു അത് നൽകുമെന്നാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ യാസീൻ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് പണാണോ വേണ്ടത് വീടാണോ വേണ്ടത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് സൂറത്തു യാസീൻ ഉണ്ട് സലാത്തുകളുണ്ട് ഖുർആനുകളുണ്ട് ഫാത്തിഹകളുണ്ട് മഹാന്മാർക്ക് വേണ്ടി ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുക അസ്മാഉൽ ഹുസ്ന റബ്ബിന്റെ പേര് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ കാലിന് എല്ല് തറച്ചപ്പോ അല്ലേ ഒരു എല്ല് കാലിന് തറച്ചപ്പോ അദ്ദേഹത്തിന് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അത് അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നില്ല ആകെ കുടുങ്ങിയ മനുഷ്യൻ എന്നോട് പ്രാർത്ഥന നടത്തുകയാണ് റബ്ബിലേക്ക് അങ്ങ് പ്രാർത്ഥന നടത്തുകയാ എന്നിട്ട് ആ മനുഷ്യൻ അന്ന് ഉറങ്ങിപ്പോവുകയാണ് അപ്പിനോട് പറഞ്ഞു പറഞ്ഞു ഉറങ്ങിപ്പോവുകയാ അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ് അദ്ദേഹത്തിന്റെ ചാരത്തിലേക്ക് ഒരു പാമ്പ് വന്നു അദ്ദേഹം സ്വപ്നത്തിൽ കാണാണ് ഒരു പാമ്പ് വന്നു അദ്ദേഹത്തിന്റെ കാലിന്റെ എവിടെയാണോ എന്ന് തറച്ചത് അവിടെ വന്നുകൊണ്ട് ആ പാമ്പ് അത് കൊത്തിയെടുത്തു തിരിച്ചുപോയി സ്വപ്നത്തിൽ നിന്ന് ആ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നപ്പോൾ അത് കൊത്തി വലിച്ചിട്ടതിന്റെ
അവശിഷ്ടങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിരിപ്പിൽ കാണാനിടയായി. ഉച്ചരിച്ചപ്പോൾ അള്ളാഹുവോടങ്ങ് പറഞ്ഞപ്പോൾ പ്രാർത്ഥന പ്രാർത്ഥനയാണ് ഒരു മുഅ്മിനിന്റെ ആയുധം. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഉമ്മയോട് അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കുടുംബങ്ങളിൽ അല്ലേ, കുടുംബങ്ങളിൽ പിണക്കമുണ്ടെങ്കിൽ റബ്ബാ ദുആ സ്വീകരിക്കില്ല. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. ഉമ്മയോട്, വാപ്പയോട്, മക്കളോട്, അനുജനോട് അല്ലേ, സ്വഹാബത്തിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചല്ലോ സ്വഹാബാ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് പെങ്ങളോട് പൊരുത്തപ്പെട്ടു അലൈഹി വസല്ലം. ആരോടാണെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു മോചനം പറഞ്ഞ് നമ്മൾ പൊരുത്തപ്പെടിക്കുക. എന്തൊക്കെ സംവിധാനങ്ങൾ ഇന്നുണ്ട്? അകലെയാണെങ്കിൽ പോയാൽ കഴിയുന്ന തീരുന്ന പ്രശ്നങ്ങളെ ഇന്നുള്ളൂ. കാരണം നമുക്ക് നാം മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മലപ്പുറം ജില്ലയിൽ ഇന്നലെ ഷോക്കേറ്റ് മരിച്ചു. ചെറുപ്പക്കാരനാണ്, വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ പെട്ടെന്ന് മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇത്ര എന്തെല്ലാം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകും അല്ലേ, വളരെ പെട്ടെന്ന് ലോകത്തോട്. വലിയ പ്രായമൊന്നുമില്ല, 25-26 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് വീടെന്ന സ്വപ്നം പൂവണിഞ്ഞ് അതിലേക്ക് കയറിയിരിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ വിധി വന്നിരിക്കുകയാണ് അല്ലേ. മലക്കുൽ മൗത്ത് അസ്റാഹീൽ ഇദാ ജാ അജലുഹാ എത്തിക്കഴിഞ്ഞാൽ, റബ്ബിന്റെ ഖളാ വന്നാൽ, അല്ലാഹുവിന്റെ ദിവസം വന്നു കഴിഞ്ഞാൽ, റബ്ബ് നിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന ഡേറ്റ് കടന്നു വന്നാൽ അല്ലാഹു ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്നതിന് ശേഷം ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം, ഞാൻ സദഖ ചെയ്യാമല്ലാ, നിസ്കരിക്കാം റബ്ബേ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നന്മയിലേക്ക്, നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ട് ഇനിജാബത്ത് ലഭ്യമാകുമെന്ന ഉറപ്പോടുകൂടെ നമ്മൾ ചൊല്ലിയത് മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജുഫരി മുത്തുകോയ തങ്ങൾ ഉസ്താദ് ഇജാസത്ത് നൽകിയ സ്വലാത്തിന്റെ മജ്ലിസിലാണ്. ഒരിക്കലും ഇത് നഷ്ടമല്ല. ഇത് തീർച്ചയായും ഇത് ചൊല്ലിയത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാകും. അതേപോലെ തന്നെ മജ്ലിസിനോട് നമ്മൾ ചൊല്ലി കാരണവന്മാരായ ആളുകളൊക്കെ ഇവിടെയുണ്ട്, ഉസ്താദുമാരുണ്ട്, എപ്പോഴും നിത്യമായി പള്ളിയിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട്, മക്കളുണ്ട് ഇവിടെ. എല്ലാവരുടെയും ആമീൻ അല്ലാഹു കബൂൽ ചെയ്യുമെന്ന് ഉറപ്പ് നമുക്കുണ്ട്. അല്ലാഹു സ്വീകരിക്കേണ്ട. യൂട്യൂബിലൂടെ ഈ ചാനലിലൂടെ പല ആളുകളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ഒരുപാട് ആളുകൾ ഇതിലും പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. ഈ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മദ്രസക്ക് വേണ്ടി, ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ സദഖ ചെയ്യുന്നവരുണ്ട്. അതിനുവേണ്ടി പല ആളുകളും സിമെന്റായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കൾ അതിലേക്കുള്ള കമ്പി വാങ്ങാൻ വേണ്ടി 50,000 രൂപ അവർ ഒന്നിച്ച് നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. അതേപോലെ തന്നെ പല വിധേന രൂപത്തിൽ അതിനെ സഹായിക്കാൻ, ആ വീടെന്ന ഒരു സ്വപ്നം അവർക്ക് പൂവണിയാൻ വേണ്ടി പലരും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഹല്ലത്തിൽ തന്നെ പല ആളുകളും അതേപോലെ തന്നെ ആ വീട് വെക്കാൻ വേണ്ടി സ്ഥലം നൽകിയവരുണ്ട്. സ്ഥലം നൽകിയ ആള് തന്നെ വീണ്ടും സദഖ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് വഴി ആവശ്യം വന്നപ്പോൾ ആ വഴി നൽകാൻ ആഗ്രഹിച്ചവരുണ്ട്. അതേപോലെ തന്നെ അതിനുവേണ്ടി നിർവാഹികളും